അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്കിന്ന് അല്പം വിവാഹം എന്നതിനെ സംബന്ധിച്ച്, ഭാര്യാഭർത്തൃ ബാധ്യതകളെ സംബന്ധിച്ച് അല്പം ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മറ്റു ലോകത്ത് കാണുന്ന മൃഗങ്ങളെപ്പോലെയോ മൃഗങ്ങളെപ്പോലെ പൂർണ്ണമായി സ്വതന്ത്രമായി അഴിച്ചുവിട്ടിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഏതൊരു മനുഷ്യനിക്കും സാധാരണ മൃഗങ്ങളെപ്പോലെ തന്നെ ഏതൊരു ഇണയുടെയും അടുക്കൽ പോവുകയും എന്നിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യാമായിരുന്നു. അല്ലാഹു തആല അങ്ങനെയല്ല മനുഷ്യനെ ആക്കിയത്. അതുപോലെ തന്നെ പൂർണ്ണമായി അവനെ നിയന്ത്രിച്ച് പൂർണ്ണമായി അവനെ പിടിച്ചു വെക്കുന്ന അവസ്ഥയും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല, നിർബന്ധമാക്കിയിട്ടില്ല. അങ്ങനെ പൂർണ്ണമായി പിടിച്ചു വച്ചിരുന്നെങ്കിൽ അവിടെ ബ്രഹ്മചാരികളെപ്പോലെ ഒരു ആസ്വാദനത്തിനും പറ്റാതെ പൂർണ്ണമായി അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കേണ്ടിയിരുന്നു. അല്ലാഹു തആല അങ്ങനെ ചെയ്തിട്ടില്ല. അതിനാണ് അല്ലാഹു തആല മൃഗങ്ങളെപ്പോലെ പൂർണ്ണമായി സ്വതന്ത്രമാക്കി വിടാതെ, അല്ലെങ്കിൽ ബ്രഹ്മചാരികളെപ്പോലെ പൂർണ്ണമായി സുഖാസ്വാദനങ്ങളിൽ നിന്ന് അകന്നു നിന്ന് പൂർണ്ണമായും ഇതിൽ പരിമിതപ്പെട്ട് പിടിച്ചു വെക്കാതെ അല്ലാഹു തആല രണ്ടിൻ്റെയും ഇടയിൽ ഒരു മധ്യനിലയാണ് മനുഷ്യനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലാഹു തആല മനുഷ്യനിക്ക് വിവാഹം നിയമമാക്കി കൊടുത്തു. വ്യഭിചാരം ഹറാമാക്കി. അല്ലാഹു തആല പറഞ്ഞില്ലേ, വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. അല്ലാഹു തആല പറയുന്ന അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അവൻ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ പടച്ചു തന്നു, നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ പടച്ചു തന്നു, സൃഷ്ടിച്ചു തന്നു. മനുഷ്യരാകുന്ന നിങ്ങൾക്ക്, മനുഷ്യരാകുന്ന ആണുങ്ങൾക്ക്, മനുഷ്യരായ സ്ത്രീകൾ തന്നെയാണ് ഇണകൾ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇണകൾ എന്തിനാ, ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ ഇണകളിലേക്ക് ആശ്വാസം കൊള്ളാൻ, സമാധാനം കൊള്ളാൻ. അപ്പോൾ ആശ്വാസത്തിനാണ്, സമാധാനത്തിനാണ് ഇണകൾ അല്ലാഹു തആല നിശ്ചയിച്ചത്. വജഅല ബൈനകും മവദ്ദത്തം വറഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹവും വാത്സല്യവും കാരുണ്യവുമൊക്കെ നിശ്ചയിച്ചു തന്നു. ഇന്ന ഫീ ദാലികല ആയാത്തിൽ ഖൗമിയ തഫക്കറുൻ, തീർച്ചയായും ഈ പറഞ്ഞവകളിൽ ചിന്തിക്കുന്ന വിഭാഗത്തിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. സൂറത്തു റൂമിൻ്റെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ച കാര്യം ഇതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, യാ മഅശറ ശബാബ്, ഓ യുവ സമൂഹമേ, യുവാക്കളെ, മനിസ്തത്വാ മിൻകുമുൽ ബാഅത, വിവാഹ ചിലവിന് സാധിക്കുന്ന വല്ലവരും നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ഫല്യതസവ്വജ്, അവൻ വിവാഹം ചെയ്യട്ടെ. വിവാഹ ചെലവിന് കഴിവുള്ളവരൊക്കെ വിവാഹം ചെയ്യട്ടെ. കാരണം ഫഇന്നഹു അഗല്ലുൽ ബസർ, തീർച്ചയായും വിവാഹം എന്നത്, നിക്കാഹ് എന്നത്, അത് കണ്ണിനെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും ചിമ്മിപ്പിക്കുന്നതാണ്. അതുപോലെ വഹ്സനുൽ ഫർജി, നിഷിദ്ധമായ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഗുഹ്യത്തെ ഏറ്റവും സംരക്ഷിക്കുന്നതും അത് നിക്കാഹാണ്, വിവാഹമാണ്. എന്താണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ, മതപരമായിട്ട് നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാരിൽ നിന്ന് അഥവാ ഇണകളിൽ നിന്ന് ഒരാൾ മരിക്കൽ കൊണ്ട് സമയം നിശ്ചയിക്കപ്പെട്ട സുഖാസ്വാദനം അനുവദനീയമാക്കുന്ന ഒരു ഇടപാടാണ് ഈ നിക്കാഹ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ, അപ്പോൾ സുഖാസ്വാദനം രണ്ടാളൊരാളുടെ മരണത്തോടുകൂടെ നിശ്ചയിക്കപ്പെട്ട ഒരു ഇടപാടാണ് നിക്കാഹ്. അതേസമയം
സുഖാസ്വാദനമല്ലാത്ത നിക്കാഹിൻ്റെ ഫലങ്ങളായ കുളിപ്പിക്കൽ, അതുപോലെ അനന്തരമെടുക്കൽ എന്നിവയൊക്കെ മരണത്തിന് ശേഷവും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ നിലനിൽക്കുന്നതാണ്. ഇത് തലാഖ് ചൊല്ലി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ നിക്കാഹിനെ നമുക്ക് ഒഴിവാക്കൽ അനുവദനീയമാണ്, ജായിസായ കാര്യമാണ്. അതിനൊക്കെ വ്യക്തമായ ന്യായങ്ങളും അന്യായങ്ങളും വിശദമായി ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായി മനസ്സിലാക്കണം. വിവാഹ ചിലവുകളായ മഹർ, വസ്ത്രം, ഓരോരോ ദിവസത്തിലെയും ചെലവുകൾ, ഇങ്ങനെയുള്ള വിവാഹം ചെയ്താൽ നിർബന്ധമാകുന്ന ചെലവുകൾ, ആ ചെലവുകൾക്ക് കഴിവുള്ള ആസ്വാദനത്തിലേക്ക് ആവശ്യമുള്ള പുരുഷനിക്ക് നിക്കാഹ് ചെയ്യൽ സുന്നത്താണ്. അതുപോലെ തന്നെയാണ് സ്ത്രീയും ആസ്വാദനത്തിലേക്ക് ആവശ്യമുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക്, ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ആവശ്യമുള്ള ചെലവിലേക്ക് ആവശ്യമുള്ള സ്ത്രീക്കും ഇതുപോലെ നിക്കാഹ് സുന്നത്താണ്. അതുപോലെ തെമ്മാടിത്തരത്തിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന് പേടിക്കുന്ന സ്ത്രീക്കും നിക്കാഹ് ചെയ്യൽ സുന്നത്താണ്. നിക്കാഹിനിക്ക്, വിവാഹത്തിന് പല നേട്ടങ്ങളും ഇസ്ലാം തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നേട്ടങ്ങളിൽ ഒന്നാണല്ലോ, ഏറ്റവും മർമ്മ പ്രധാനമായ ഒന്നാണല്ലോ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയോട് നാം പിൻപറ്റുക, അനുധാവനം ചെയ്യുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണല്ലോ, തിരുചര്യയാണല്ലോ വിവാഹമെന്നത്. അപ്പോൾ അതിനെ പിൻപറ്റൽ നാം ചെയ്യുന്ന, നിക്കാഹ് കൊണ്ട് നാം നേടിയെടുക്കുന്ന ഒരു നേട്ടമാണ്. മറ്റൊന്നാണ് നമ്മുടെ, നമുക്ക് ഭാര്യാഭർത്തൃബന്ധത്തിലൂടെ, നിക്കാഹിലൂടെ ലഭ്യമാകുന്ന സുഖം, ആസ്വാദനം, അത് നേടിയെടുക്കൽ. മറ്റൊന്നാണ് ഈ ദീനിൻ്റെ സുരക്ഷ. എല്ലാവരും തോന്നിയതുപോലെ ജീവിക്കുകയാണെങ്കിൽ, വിവാഹമൊന്നില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ദീൻ തകരും. അപ്പോൾ ദീനിൻ്റെ സുരക്ഷയും കാവലും നിക്കാഹിലൂടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്നാണ് സന്താന പരമ്പരയുടെ ശേഷിപ്പ്. ഇവൻ്റെ സന്താന പരമ്പര, ഇവൻ്റെ പരമ്പര നിലനിൽക്കുക എന്നത് ഏതൊരുത്തൻ്റെയും ആവശ്യമാണല്ലോ. അല്ലെങ്കിൽ വാലറ്റ് പോകും. ഇവൻ വിവാഹം ചെയ്തില്ല, ഇവൻ മരിക്കലോടുകൂടെ ഇവൻ്റെ പരമ്പര ഇല്ലാതെയായി. അപ്പോൾ വിവാഹത്തിലൂടെ ലഭ്യമാകുന്ന ഒരു നേട്ടമാണ് പരമ്പരയുടെ നിലനിൽപ്പ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ഭാര്യ ഭർത്തൃ ബന്ധം. എങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്? ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടുമുള്ള ബാധ്യതകൾ, നിർബന്ധ കടമകൾ എന്തൊക്കെയാണ്? അല്ലാഹു തആല പറയുന്നു, സൂറത്തുൻ നിസാഇൻ്റെ 19-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു, വആഷിറൂഹുന്ന ബിൽ മഅറൂഫ്. ഓ പുരുഷന്മാരെ, നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലക്ക്, നല്ല രീതിയിൽ പെരുമാറണേ, സഹവർത്തിത്വത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ നിങ്ങൾ പെരുമാറണേ, നന്മയനുസരിച്ച് നല്ലതായി പെരുമാറണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, വർറജുലു റാഇൻ അലാ അഹ്ലിഹി, പുരുഷൻ അവൻ്റെ ഭാര്യ മക്കളാകുന്ന കുടുംബത്തിൻ്റെ മേൽ ഭരണീയനാണ്, ഭരണകർത്താവാണ്. വ മസ്ഊലുൻ അൻ റഇയതിഹി, അവൻ്റെ ഭരണീയരെ സംബന്ധിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ വൽ മർഅത്തു റാഇയതുൻ അലാ ബൈത്തി സൗജിഹാ, സ്ത്രീയുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണകർത്താവാണ്. വ മസ്ഊലത്തുൻ അൻ റഇയതിഹ, സ്ത്രീയോട്, സ്ത്രീയുടെ ഭരണീയരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലഖൻ റളിയ അൻഹ റളിയ മിൻഹാ ആഖറ. ഏതൊരു സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയായ തൻ്റെ ഭാര്യയിൽ നിന്ന് ദേഷ്യം പിടിക്കേണ്ടതില്ല. എപ്പോൾ അവൻ അവളിൽ നിന്ന് ഒരു സ്വഭാവം കണ്ടു, വെറുക്കുന്നൊരു സ്വഭാവം കണ്ടെങ്കിൽ മറ്റൊരു സ്വഭാവം അവനക്ക് ഇഷ്ടമുള്ളതായി തീരുന്നതാണ്.
അപ്പോൾ ഒരു സ്വഭാവം മോശമാണെങ്കിൽ മറ്റൊരു സ്വഭാവം എനിക്ക് ഇഷ്ടമുണ്ടാകുന്ന സ്വഭാവമായിരിക്കും, അപ്പോൾ ദേഷ്യം പിടിക്കേണ്ടതില്ല. അതുപോലെ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന, ഏതൊരു സ്ത്രീയും മരിച്ചപ്പോൾ അവളുടെ ഭർത്താവ് അവളെ സംബന്ധിച്ച് പൂർണ്ണ തൃപ്തിയിലാണ്. മരിച്ചതിൻ്റെ പേരിലുള്ള തൃപ്തിയല്ല, പിന്നെ എന്താണ്? അവൾ ഈ ഭർത്താവിലേക്ക് നോക്കുമ്പോൾ ഭർത്താവിൻ്റെ എല്ലാ കടപ്പാടുകളും തീർത്ത് പൂർണ്ണ സംതൃപ്തനാണ്, ആ ഭാര്യയെ സംബന്ധിച്ച് നല്ല തൃപ്തിയുള്ളവനാണ്. ആ അവസ്ഥയിൽ ഭർത്താവിന് പൂർണ്ണ തൃപ്തിയിലായ നിലയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് സ്ത്രീ മരിച്ചാൽ അവൾ സ്വർഗത്തിൽ കടക്കുന്നതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ സ്ത്രീയും പുരുഷനുമാകുമ്പോൾ ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാം, ചില സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നേക്കാം. എങ്ങനെയായാലും സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറുക. സ്ത്രീകളാണെങ്കിലോ പൂർണ്ണമായും ഭർത്താവിന് അനുസരിച്ച് അവൻ്റെ തൃപ്തി നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണല്ലോ ഈ ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും നമുക്ക് ലഭ്യമായ അറിവുകൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഭാര്യ ഭർത്താവിന് അഥവാ ഇണകൾ, ഭാര്യയും ഭർത്താവുമാകുന്ന ഇണകൾക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല രീതിയിൽ നല്ല നിലയിൽ പെരുമാറലും ജീവിക്കലും നിർബന്ധമാണ്. അപ്പോൾ ഓരോരുത്തരും മറ്റൊരാൾക്ക് വെറുപ്പാകുന്ന വിഷയം വെടിയേണ്ടതാണ്. അഥവാ ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് ഭാര്യ ഒഴിവാക്കണം, ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഭർത്താവ് വെടിയണം. അതുപോലെ ഓരോരുത്തരും അവരവർ ചെയ്യേണ്ട ബാധ്യത പൂർണ്ണമായും നിറവേറ്റിക്കൊടുക്കണം. ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കടമകളും കടപ്പാടുകളും നല്ല തൃപ്തിയോടുകൂടെ, മുഖപ്രസന്നതയോടുകൂടെ, മറ്റു ബുദ്ധിമുട്ടുകളിലേക്കോ മറ്റു ഭാരിച്ച ചെലവുകളിലേക്കൊന്നും നയിക്കാത്ത രീതിയിൽ മുഖപ്രസന്നതയോടുകൂടെ സംതൃപ്തമായ രീതിയിൽ ഓരോരുത്തരും അവരുടെ ഹക്കുകൾ ബാധ്യതകൾ നിർവഹിച്ചു കൊടുക്കണം, വെട്ടിക്കൊടുക്കണം. തിരിച്ച് ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങൾ, ബാധ്യതകൾ അത് പൂർണ്ണ തൃപ്തിയോടുകൂടെ നല്ല മുഖപ്രസന്നതയോടുകൂടെ ചെയ്തു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അടുത്ത ചർച്ചയായിട്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ, ഭർത്താവിന് ഭാര്യയോടുള്ള കടമകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.